ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ തിങ്കളാഴ്ച ഇന്നലത്തെ ബർത്ത്ഡേയുടെ ആഘോഷവും കാര്യങ്ങളൊക്കെ കണ്ടു കുറേ പേര് ഇന്നും തോന്നുവാൻ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടുണ്ടാവും ഞാൻ കിടക്കണതിൻ്റെ മുമ്പ് ആ ബാക്കിയുള്ളൊക്കെ മെഴുതിരി അങ്ങോട്ട് കത്തിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് കത്തിച്ചിട്ടാണ് കിടന്നേ നേരെ വെളുത്ത് നോക്കിയപ്പോൾ അത് പൊട്ടി കെടുക്കണം അതിൻ്റെ ചില്ലാണല്ലോ അപ്പോൾ രണ്ട് മെഴുകുതിരി ഒന്നിച്ച് കത്തിയപ്പോൾ അത് പൊട്ടിയെന്ന് തോന്നുന്നുണ്ട് അപ്പം അങ്ങനെ അപ്പം ഞാൻ രാവിലെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ മെഴുകുതിരി കത്തിച്ച് ഞാൻ സ്റ്റാൻഡ്മ കത്തിച്ച് അത് കഴിഞ്ഞ് രാത്രിയിലാണ് ഞാനത് എടുത്തിട്ട് വേറൊരു പാത്രം അവിടെ വെച്ചത് അങ്ങനെ നേരം വെളുത്തു നേരെ ഞാൻ ഞാനിന്ന് കുറേ ലേറ്റായിട്ട് എണീറ്റ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഗുളികകൾ കഴിക്കണ കാരണം എന്തോ കുറേ കിടന്ന് കഴിഞ്ഞാൽ പിന്നെ എണീക്കില്ല ഞാൻ ഉറക്കാണ് ഭയങ്കര ഉറക്കാണ് അപ്പം അങ്ങനെ അതെ മാതാവിനപ്പോൾ ഡിവൈൻ ആണെന്ന് രാവിലെ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ ഒരു കൃത്യം കണിച്ചായി നമ്മൾക്ക് കാരണം തൂങ്ങു രാവിലെ പോകണം ഡോണിന് പോകണം ആകെ ഒരു എന്തെന്നാ പറയുക സ്കൂളിൽ കുട്ടികൾ പോകുമ്പോഴുള്ള പോലത്തെ ഒരു തിരക്കാണ് ഇപ്പോൾ കേട്ടോ വീട്ടിൽ അങ്ങനെ ഡിവൈൻ ഇതേ മോനെയും കൊണ്ട് ഇറങ്ങണു അപ്പോൾ അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നടന്ന് പോയാൽ മതിയെന്ന് പറയും കുറച്ച് കഴിയുമ്പോൾ ഓട്ടോറിക്ഷാൽ മതിയെന്ന് പറയും ആകെ കുറച്ച് കഴിയുള്ളൂ അപ്പോൾ അവന് നടക്കാനേ കൂടുതലിഷ്ടം എന്നാലും എന്താ പറയുക ഓട്ടോ ചില സമയത്ത് ഓട്ടോ മതിയെന്ന് പറയാം പിന്നെ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നിന്നാ മടക്ക ഓട്ടം ഇഷ്ടം പോലെ കിട്ടും കേട്ടോ വളരെ കുറച്ച് വഴിയുള്ളൂ അപ്പോൾ തിരിച്ച് വരുമ്പോൾ എനിക്ക് തോന്നുന്നു എപ്പോഴും നടക്കും തോന്നുന്നുണ്ട് കേട്ടോ അല്ല തിരിച്ച് വരുമ്പോൾ അപ്പാപനാണ് ക്രാവിനെ കൊണ്ടുതന്നെ അപ്പം അങ്ങനെ അവര് നടക്കാനിഷ്ടം അപ്പോൾ നമ്മളത് വേണ്ടയെന്ന് പറയും കേട്ടോ അങ്ങനെ ഡിവൈൻ വന്ന് ഡിവൈൻ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് രാത്രി ഒക്കെയാണ് ശരിക്കും ബീഫുണ്ടാക്കിയത് പക്ഷേ ഞങ്ങളതിന്ന് എടുത്തില്ല നാളൊക്കെയാക്കി കാരണം ചോറ് വെച്ചതൊക്കെ ബാക്കി ഡൗൺ ഉച്ചയ്ക്ക് ഊണ് അയക്കാൻ വരാമെന്ന് പറ്റി പറഞ്ഞിട്ട് പറ്റിച്ചു ഒന്നും വന്നില്ല അപ്പോൾ അത് പയറ് തോരനുണ്ട് ബീട്രൂട്ട് ഉപ്പേരിയുണ്ട് മീൻ വറുത്തതുണ്ട് പിന്നെ മീൻ വെച്ചു അയില വെച്ചു കേട്ടോ പിന്നെ ബീഫ് ഞങ്ങൾ എടുത്തില്ല അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് ഞാൻ എന്ത് വിചാരിച്ചു ഇന്ന് ഞാൻ കെടുക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് നിൽക്കേണ്ടായിരുന്നത് കാരണം ഞാൻ പറഞ്ഞില്ല ഉച്ചയ്ക്ക് ഒരു കിടപ്പ് കിടന്ന് കഴിഞ്ഞാൽ പിന്നെ നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ എണീക്കണേ കിടക്കാണ്ട് എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ വെച്ചിട്ട് ഞാൻ നേരെ നമ്മുടെ എൻ്റെ ബെഡ്റൂമിലേക്ക് പോയി അലമാരി ഒതുക്കാൻ നിന്നു അലമാരി ഒതുക്കുക എന്ന് പറഞ്ഞാൽ അതല്ല ചുരിദാറുകൾ മൊത്തം എന്താ പറയുക കൂട്ടം തെറ്റിയിരിക്കുന്ന പോലെയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അയേൺ ചെയ്യാനായിട്ട് ഡ്രസ്സുകൾ പുറത്തേക്ക് എടുക്കാനായിട്ട് നിന്നതാണ് അപ്പം എനിക്ക് തോന്നി ഇതൊക്കെ ഒന്ന് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ ഓരോ കവറുകളായിട്ട് തുറന്നു അപ്പം നിങ്ങൾ കുറേ പേരെന്നോട് എൻ്റെ ചുരിദാർ കളക്ഷൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ കോട്ടൺ ചുരിദാറുകളാണ് അപ്പോൾ ഈ ലൈൻ ആയിട്ടുള്ള ചുരിദാർ ഉണ്ടല്ലോ അത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് വിനയ പ്രസാദ് ഡിമ്പിളിന് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പലവട്ടം പോയിട്ടുണ്ട് ബാംഗ്ലൂർ ഞങ്ങൾ പർച്ചേസിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങളായിട്ട് ഭയങ്കര അടുപ്പാണ് ഇപ്പോഴും അതെ ആ ഒരു കോണ്ടാക്റ്റ് ഇപ്പോഴും ഉണ്ട് അപ്പം ഞങ്ങൾ അവർക്ക് എങ്ങനെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് പുടവ തരണം എന്നൊരു ഇതുണ്ട് അങ്ങനെ തന്നിട്ടുള്ളതാണ് കേട്ടോ അത് എനിക്ക് സാരിയുണ്ട് ചിന്നാളം പട്ടിൻ്റെ ഒരു സാരിയൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഫുൾ കോട്ടൺ ഷോളുള്ള ചുരിദാറുകൾ കോട്ടൺ എന്ന് പറഞ്ഞാൽ ഷോളുള്ള ചുരിദാറുകളാണ് ഇത് അപ്പോൾ ഈ മെറ്റീരിയൽ എങ്ങനെയാച്ച് നമ്മൾ അയോൺ ചെയ്ത് യൂസ് ചെയ്യണ പോലത്തെ അങ്ങനെയല്ലേ നമ്മൾ തിരിച്ച് പറയുക അപ്പോൾ അതാണ് ഈ സെറ്റ് ഫുൾ കേട്ടോ അപ്പം ഇതിൽ ഡിമ്പിളുടെ കല്യാണത്തിൻ്റെ സമയത്ത് ഇട്ടിട്ട് പിന്നെ കുട്ടികളെങ്ങനെയാച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അതും കൂടെ മാറ്റുമല്ലോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് ഇത് രണ്ടാമത്തെ ഒരു സെറ്റ് എങ്ങനെയാ വെച്ചാൽ ഫുൾ നല്ല സിൽക്കി ടൈപ്പ് ചുരിദാറുകൾ ഷോൾ വിത്ത് വിത്ത് ഷോൾ ഇത് ഇവിടെ റോസയുടെ ചുരിദാറാണ് കേട്ടോ ഏതോ സമയത്ത് റോസയുടെ ചുരിദാർ വലിയമ്മ അതായത് റോസയുടെ മമ്മി കൊടുത്തതാ അത് ഇന്നും സൂക്ഷിച്ച് വെക്കും ഇടയ്ക്ക് ഈ പറഞ്ഞപോലെ എനിക്ക് പാകമില്ലെങ്കിൽ പോലും അതൊന്നിടയ്ക്ക് ഒന്ന് ഇടാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാച്ച സെറ്റ് ചുരിദാറുകളാണ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് വർഷത്തോളം എങ്കിലും പഴക്കം കാരണം ഡിംബിള് നിലവിളക്ക് സീരിയൽ ചെയ്യുമ്പോൾ അതായത് പത്തിൽ പഠിക്കുമ്പോഴാണ് നിലവിളക്ക് സീരിയൽ അപ്പോൾ ശരിക്കും ആ ഒരു ഇതിന് വേണ്ടിയിട്ട് സീരിയലിൽ എന്തൊക്കെ എങ്ങനെയാ നമ്മൾ ഒന്നിച്ചു ഡ്രസ്സ് തയ്ക്കും ഒരു ദിവസം രണ്ടും മൂന്നും നാലും ഡ്രസ്സ് ഇടി ഇട ഇടേണ്ടി വരും സീൻസ് അനുസരിച്ച് മാറും അപ്പോൾ ഒരു നാൽപ്പത് ചുരിദാർ അങ്ങനെയാണ് ഞാൻ ആ സമയത്ത് തയ്ച്ചത് അതന്ന് ആവണിശ്ശേരിയിലാണ് ഒരു മോളാണ് തയ്ച്ച അല്ല നമ്മുടെ തങ്കുമണി കയറ്റത്ത് പ്രിൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ സിനിയാണ് സിമി സിനിയാണ് എല്ലാം തയ്ച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഇത് മുഴുവൻ അതിൻ്റെ ചുരിദാറുകളാണ് അപ്പോൾ അതിൽ വലിയ നോക്കിയിട്ട് മാത്രം ഞാൻ മാറ്റി മാറ്റിവെക്കും കാരണം ആ സമയത്തും ഞാൻ യാത്രകളിൽ ചുരിദാറുകൾ യൂസ് ചെയ്തിരുന്നു കേട്ടോ പിന്നെ ഫുൾ ലൊക്കേഷനിൽ മൊത്തം ഞാൻ സാരിയാണ് ഉപയോഗിച്ചിരുന്നത് ഞാൻ ചുരിദാർ അങ്ങനെ ലൊക്കേഷനിലേക്ക് ഒന്നും ഇട്ട് പോകാറില്ല അപ്പോൾ യാത്രയിലേക്ക് മാത്രം ഇടാനുള്ള ചുരിദാറുകളാണ് ഇത് അപ്പോൾ അധികം കേടാവൂലേ ഇങ്ങനത്തെ പാറ്റ് ഈ സ്റ്റെഫ് ആകുമ്പോൾ പള്ളികളിലേക്ക് പോകാനും അപ്പോൾ ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ സ്ഥിരം ഇങ്ങനത്തെ ചുരിദാർ ഇടാം അപ്പോൾ അതിൻ്റെ ഷോൾ അടുക്കാവുമ്പോൾ സെറ്റായിട്ട് അങ്ങോട്ട് പോകാമല്ലോ അപ്പോൾ ഞാൻ കോട്ടൺ ചുരിദാറുകൾ ഒരു വശത്ത് ഈ ഒരു ബാഗിൽ ആക്കി മറ്റേ ഈ ഇങ്ങനത്തെ ചുരിദാറുകൾ വേറൊരു ഇതിലേക്കും വെച്ചു കേട്ടോ അപ്പം അങ്ങനെ ശരിക്ക് രണ്ട് ആ ഒരു കവർ നിറച്ചിട്ടുണ്ടായിരുന്നു ആ സാരി ബാഗ് നിറച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ വട്ടെത്തിയ പോലെ ഇടും പിന്നെ ഈ പറഞ്ഞ പോലെ കൈ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ടാൻ വന്നപ്പോൾ എനിക്ക് ചെറിയ കയ്യുള്ള ടോപ്പുകളും സാരി ബ്ലൗസും ഒക്കെ ഇടുമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി എന്നാലും ഞാനത് ഇടൂട്ടോ പള്ളിയിലേക്ക് പോകുമ്പോൾ അറിയില്ലല്ലോ പോതച്ചിട്ടല്ലേ പോവുക അപ്പോൾ അങ്ങനെ അപ്പം ഞാനതിൻ്റെ മുകളിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട് കോട്ടൺ ചുരിദാറുകളും ഇപ്പുറത്തെ ഷിഫോൺ ചുരിദാറുകളും നിന്ന് ഇത് ഡിംബിളുടെ കല്യാണത്തിന് നമ്മുടെ പോളങ്ങൾ പോൾ മുട്ടിക്കിൽ നമ്മുടെ യേശോറാമിലെ പോളങ്ങൾ കൊടുത്തിട്ടുള്ള ചുരിദാറാണ് അത് പിന്നെ ഇത് റിജോജാറിൻ്റെ വീട്ടിൽ നിന്നും തോന്നുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവളുടെ അവിടുത്തെ കഴിഞ്ഞ് നേരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു അതൊക്കെ ഇവിടെ എൻ്റെ കയ്യിലാണുള്ളത് കേട്ടോ അപ്പം എനിക്ക് അത് ശരിക്കും പാകമാണ് ഞാൻ അങ്ങനെ വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യുള്ളൂ എന്ന് മാത്രം അങ്ങനെ ഇത് കോട്ടൺ ചുരിദാർ വിത്ത് ഷോളൊന്നും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എനിക്ക് ഇപ്പം ഞാൻ പുറത്തുള്ള സമയത്തായാലും മോളെ ആ ഇന്ന കവറിൽ ഇന്ന സാധനം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ആർക്കായാലും അല്ലെങ്കിൽ ഡാഡിക്കായാലും ആർക്കായാലും ഇപ്പം നിങ്ങളാ ഒരാൾ വന്നാലും ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കണ്ണടച്ച് പോയിട്ട് എടുക്കാം എൻ്റെ അടക്കളെ പോലെ തന്നെയാണ് ഞാൻ ബെഡ്റൂമിലെ ഓരോ കവേർഡും അത് ഡിമ്പിളായാലും അങ്ങനെ തന്നെയാണ് ഇപ്പം ഡിവൈനും അങ്ങനെ തന്നെയാണ് സാരി ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങി കംപ്ലീറ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാം നിങ്ങൾക്കും ഇത് ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ അപ്പം നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളും ഇത് കണ്ടുപഠിക്കും അപ്പോൾ ഇവിടെ അങ്ങനെയാണ് ഇപ്പോൾ തോന്നുവായാലും പാച്ചവായാലും ഓരോ സ്ഥാനങ്ങൾ പറയുമ്പോൾ അതാത് സ്ഥാനത്ത് കൊണ്ട് വയ്ക്കാൻ ഇപ്പോൾ അവർക്ക് അറിയാം അപ്പം ഈ സെക്ഷൻ എങ്ങനെയാച്ചാൽ സെറ്റ് ചുരു കുർത്തകളാണ് ഷോളില്ലാത്ത സെറ്റുകൾ അപ്പോൾ ഇതൊക്കെ ഞാൻ എങ്ങനെയാച്ചാൽ ഒരു കവറിൽ ഫുൾ അയേൺ ചെയ്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് ഈ സെറ്റിൽ മുഴുവൻ നമ്മൾ കുർത്താ സെറ്റുകളാണ് അതായത് ഷോൾ ഇല്ലാത്ത ഫുൾ സെറ്റുകൾ കോട്ടൺ ഇത് എങ്ങനെ വന്നാലും അയൺ ചെയ്യാണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സെക്ഷൻ ഞാൻ ഒരു ഇതിലാണ് വയ്ക്കുക അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വശത്ത് അലക്കിയത് തേക്കാൻ വേണ്ടി മാറ്റി വെക്കുമ്പോൾ ഇതിൽ തേച്ച് അയേൺ ചെയ്തത് ഇരിക്കുണ്ടാവും അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇട്ടിട്ട് അലക്കണോടുകൂടി അപ്പുറത്ത് വെക്കും അലക്കി കുറച്ച് കഴിയുമ്പോൾ അത് എടുത്തിട്ട് അയൺ ചെയ്യാൻ കൊടുക്കും അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു റീസൈക്കിൾ എന്ന് പറയില്ലേ അങ്ങനെയാണ് നമ്മൾ എൻ്റെ എൻ്റെ നല്ല ഡാഡിയുടെ ആലും ഡാഡിയുടെയൊക്കെ ഡ്രസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അടിയിലേക്ക് അടിയിലേക്ക് വെക്കും അപ്പോൾ അടിയിൽ നിന്ന് മുകളിൽ മുകളിൽ വെക്കും അടിയിൽ നിന്ന് അടിയിൽ നിന്നാണ് എടുത്തിട്ട് യൂസ് ചെയ്യുക കുട്ടികളോടും ഞാനത് പറയും അലക്ക് വരുന്നത് മുകളിൽ വെക്കും അടിയിൽ നിന്ന് അടിയിൽ നിന്ന് എടുത്ത് ഇടാന്ന് പറയും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ തേച്ചത് കഴിഞ്ഞു തുടങ്ങി വളരെ ഒരാറോ ഏഴോ ഉള്ളൂ ബാക്കിയൊക്കെ ഞാൻ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടപ്പോഴാണ് ഞാൻ കണ്ടത് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ അപ്പം ഞാൻ വിചാരിച്ചു ഇനി വേഗം വേഗമാവാന്ന് വിചാരിച്ചു കാരണം ഞാനൊക്കെ ശ്രദ്ധിച്ചില്ല ആയ കാരണം ഈ കറുപ്പും വെള്ളയും കറുപ്പും വെള്ളയും എല്ലേ ഉടുക്കണേ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചുരിദാനുകൾ ശ്രദ്ധിച്ചില്ല അലക്കാനുള്ളത് കുന്നുകൂടിപ്പോയി ഞാൻ അല്ല അലക്കാനുള്ളതല്ലാട്ടോ സോറി അയൺ ചെയ്യാനുള്ളത് പിന്നെ ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഡബിൾ എക്സൽ എക്സലെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ടോപ്പുകളൊന്നും ചുരുങ്ങുമ്പോൾ അതിൻ്റെ വയറ് ഭയങ്കര ഫിറ്റായിട്ട് നിൽക്കും അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ടോപ്പുകൾ മാറ്റി വെച്ചിട്ട് ബോട്ടം ബോട്ടത്തിന് പറ്റിയ കുർത്തകളൊറ്റയ്ക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ കിട്ടുമല്ലോ അങ്ങനെ എടുക്കും കേട്ടോ അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ നാലാമത്തെ ഈ ബാഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂസ്ഡ് ചുരിദാറുകൾ അതായത് ഇപ്പോൾ നമ്മൾ ഒരു വട്ടം പള്ളിയിലേക്ക് ഒന്ന് പോയി വരുമ്പോൾ നമ്മളത് നമ്മുടെ ഡോറിൻ്റെ ബാക്കിൽ ഹാങ്ങറും അതങ്ങനെ വിരിച്ചിടും വിരിച്ചിട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം അപ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ ഫാനൊക്കെ ഇറങ്ങുന്നുണ്ടാകും അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അതിൻ്റെ വയർപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വയർപ്പും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കയറുന്നിടത്തും ചെന്നിറങ്ങുന്നിടത്തും ഒക്കെ എസിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അത് മടക്കി ഈ ഒരു ബാഗിൽ വെക്കും അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തിരിച്ചു മറിഞ്ഞ് നമ്മൾ ആ അത് മുഷിയുന്നവരെ രണ്ട് മൂന്ന് വട്ടം അടുപ്പിച്ച് ആ ഡ്രസ്സുകൾ ഇടുക എന്ന് വെച്ചിട്ട് എല്ലാം മൂന്ന് നാല് ദിവസം അടുപ്പിച്ച് ഒരേ ഡ്രസ് ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ ശരിക്കും ആ ഒരാഴ്ച ഈ മൂന്ന് നാല് ഡ്രസ്സുണ്ടെങ്കിൽ അത് മാറ്റി മറിച്ചിട്ട് അത് വാഷ് ചെയ്യുമ്പോൾ ആ ഒരു സെക്ഷനും കഴിഞ്ഞു അല്ലാണ്ട് ആരും ആരും ഒരു വട്ടം ഇട്ടിട്ട് അപ്പം തന്നെ തിരുമ്പും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഒന്ന് പോയി വരുമ്പോഴേക്കും അത് വാഷ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പിന്നെ അത് അങ്ങനെ അത്രയും വാഷ് ചെയ്യുന്നത് തുണിക്കും കേടാണ് ഈടും നിൽക്കില്ല നമുക്കറിയാം നമ്മൾ എത്ര വേഗത്തുണ്ട് എത്ര അഴുക്കുണ്ട് എന്നുള്ളത് നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാം ഇതൊക്കെ നമ്മുടെ അയ്യോ ചെയ്യാൻ വെച്ചിട്ടുള്ള ചുരിദാറുകളാണ് കേട്ടോ അപ്പം അതൊക്കെ എടുക്കാൻ നോക്കിയപ്പോഴാണ് എൻ്റെ ബാഗുകളൊക്കെ കാലിയായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അയ്യോ കുറേ അയോൺ ചെയ്യാനുണ്ടല്ലോ കാരണം ഞാൻ പറഞ്ഞില്ലേ കുറേ നാളായിട്ട് ഈ കറുപ്പ് മിളയേ കാരണം ഇതിനോടൊന്നും ശ്രദ്ധിച്ചില്ല അപ്പം അങ്ങനെ അപ്പം ഞാൻ നമ്മളുടെ ഐഡിയ സ്റ്റാർ സിംഗർ വെച്ചിട്ടോ ഞാൻ ഇത് കേൾക്കാം അപ്പം എന്നെ കുട്ടികൾ കുറേ പേർ കളിയാക്കി മമ്മി ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ പ്രൊമോഷനാണെന്ന് പറഞ്ഞിട്ട് പ്രൊമോഷനൊന്നുമല്ല എനിക്കത്തെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഫുൾ ടൈം അത് വെച്ചിട്ടാണ് കേട്ടോ മുമ്പ് എനിക്ക് ഇവിടെ ജ റിതുമൊക്കെയുള്ള സമയത്ത് നമ്മുടെ ടോപ്പ് സിംഗറാണ് വെക്കാറ് ഇപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ എല്ലാ താളവും തെറ്റി കുട്ടികളും ആശുപത്രി കേസും ഒക്കെ ആയിപ്പോഴൊക്കെ താളം തെറ്റി ഇപ്പം വീണ്ടും ഇങ്ങനെ ഒരു അടുക്കും ചുറ്റായപ്പോൾ പാട്ട് കേൾക്കാനും എടുക്കാനും ഒക്കെ ഒരു സന്തോഷമായി തുടങ്ങിയിട്ടാണ് അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുർത്തകൾ മാത്രമാണ് അതായത് കുട്ടികളുടെ കല്യാണത്തിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും ഞങ്ങളെപ്പോഴും ബോംബെ ബാംഗ്ലൂർ കോയമ്പത്തൂർ ഇങ്ങനെയുള്ള യാത്രകളായിരുന്നു അപ്പോൾ ആ സമയത്ത് ഫുൾ ഇങ്ങനത്തെ കുർത്തകൾ ഞാൻ ആ സമയത്താണ് എനിക്ക് വയറ് വന്ന് തുടങ്ങിയത് ആ ആ കാലത്ത് എങ്ങനെയാച്ച ഞാൻ തുണികൾ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക ചെയ്യുക അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ ഷോളുകളും ഉണ്ടാവും ഇപ്പോൾ കല്യാണത്തിന് മുമ്പ് ഇപ്പം കുട്ടികളായതിനു ശേഷമാണ് ഞാൻ ഈ കുർത്ത പോലത്തെ യൂസ് ചെയ്ത് തുടങ്ങിയത് മുമ്പ് ഷോളുള്ള ചുരിദാറുകളാണ് പുറത്ത് പോകുമ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്നത് കേട്ടോ പിന്നെ ഇങ്ങനത്തെ കുർത്തകളായി അപ്പോൾ അങ്ങനെ ഈ വെള്ളയും കറുപ്പായിട്ടുള്ള കുർത്ത ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ അത് കീറി ദസത്യത്തിൽ ഇടാൻ പറ്റില്ല ആ സാധനം പക്ഷേ ഞാനത് എൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ് കാരണം എപ്പോഴോ ഡിമ്പിളിനോ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അത് ഇടേണ്ടി വന്നു അപ്പോൾ അത് അങ്ങനെ കീറി കൊണ്ടുവന്നു ഇപ്പം എൻ്റെ ഞാനത് ഒന്നും ചെയ്യാണ്ട് അതിൻ്റെ അവിടെ വെച്ചേക്ക അപ്പം അത് നമുക്ക് ഇടയ്ക്ക് ചില കാര്യങ്ങൾ പറയില്ലേ ഒരു ഓർമ്മയാണെന്ന് പറയില്ലേ അപ്പം അങ്ങനെ ഇപ്പോൾ ഈ അടിയിൽ വെച്ച ടോപ്പുകൾ ഈ രണ്ടും അതെ എനിക്ക് വയറിൻ്റെ അവിടെ ഭയങ്കര ഞാൻ അത് അടിയിലേക്ക് വെച്ചേക്കാം അങ്ങനെ ദേഹം ഇതൊക്കെ വെറും കുർത്തകളാണ് കേട്ടോ കോളറുള്ള കുർത്തകൾ അപ്പം അതിന് ഷോള് വേണ്ടല്ലോ അപ്പോൾ ഞാൻ യാത്രയിൽ മൊത്തം ഉപയോഗിച്ചിരുന്നത് ഇങ്ങനത്തെ കുർത്തകൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു എട്ടോ ഒമ്പതോ വർഷം പഴക്കം ഉണ്ടാവും ഈ ഓരോന്നിനും എനിക്ക് കൊണ്ട് പത്താവും കാരണം എൻ്റെ അമ്മച്ചി മരിച്ചിട്ട് ആ സമയത്ത് തന്നെ ഈ കറുപ്പും വെള്ളിയും മൊത്തം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വർഷത്തോളം ഈ കറുപ്പും വെള്ളിയും പിന്നെ ലൈറ്റ് ഷെയ്ഡുകളൊക്കെ യൂസ് ചെയ്യേണ്ട കാരണം ഞാൻ കുറേ കുർത്തകളാണ് സാരിക്ക് പകരം ഞാൻ കുറേ കുർത്തകൾ തുണി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക ചെയ്ത് അന്ന് കുർത്താന്നല്ല അന്ന് ജുബ്ബ എന്ന് പറയുക അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഷോള് അക്കി അക്കിക്ക് ഷോൾ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അക്കി ഷോളുകളൊക്കെ എനിക്ക് തരുക അപ്പം ഞാൻ ആ ഷോളിനനുസരിച്ച് തുണി എടുത്ത് തയ്ച്ചിട്ട് അത് പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ ഭംഗി രൂപ യൂസ് ചെയ്യും കേട്ടോ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ സെക്ഷൻ ചുരിദാകൾ ഇതിപ്പോൾ പിന്നെ ഇങ്ങനത്തെ കുർത്തകൾ കുറേ എനിക്ക് ഡിവൈൻ എടുത്തുകൊണ്ടതുണ്ട് ആണ് എനിക്ക് ത്രിപ്ലെക്സലെടുത്ത് ശീലിപ്പിച്ചത് കേട്ടോ ഇതൊക്കെ ഞാൻ ഇതിങ്ങനെ തയ്പ്പിച്ചിട്ടുള്ളതാണ് പിങ്കിൽ തയ്ച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട് ഇത് മുഴുവൻ നല്ല ലെങ്ത്തിൽ സ്പ്ലിറ്റ് ഇത്തിരി കൂട്ടിയിട്ട് കാരണം എനിക്ക് വയറുള്ള കാരണം സാധാരണ സ്പ്ലിറ്റ് ഇടുമ്പോൾ എങ്ങനെയാച്ചാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആയി നിൽക്കും അപ്പോൾ ഞാൻ മറ്റേ ലെഗ്ഗിങ്സും അധികം യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടില്ല ഞാൻ ലൂസ് പാൻറ്റാണ് അധിക ഭാഗം ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ ദേ ഈ സെക്ഷൻ മൊത്തം അയൺ ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ അയേൺ ചെയ്തതൊക്കെ അതാത് ബാഗുകളിലൊക്കെ ആക്കി ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കണത് ഇത് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡിമ്പിളുടെ ചുരിദാ കുർത്തകളുണ്ട് ഡിമ്പിളിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബിൻസി ആൻറ്റി കുറേ കുർത്തകളൊക്കെ കൊടുക്കും അപ്പോൾ ബിൻസിയുടെ ഹൈറ്റ് അല്ലല്ലോ ഡിംബിൾ ഡിമ്പിളിൻ്റെ കുറേ ഹൈറ്റ് കൂടുതലുള്ള കാരണം അവൾക്കത് ഇറക്കം കുറവാകും അപ്പോൾ ചില സമയത്ത് ഇവിടെ വരുമ്പോൾ ഞാനതൊന്ന് മാറിയിടും അങ്ങനെ വന്ന് പെട്ടിട്ടുള്ളതാണ് ഈ രണ്ട് കുർത്താട്ടോ അപ്പം അങ്ങനെ ആ കുർത്തയും അങ്ങനെ അതിൽ ഫുൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനത്തെ കുർത്തകളാണ് കോളറുള്ള ടൈപ്പ് കുർത്തകളാ എനിക്ക് തോന്നുന്നു ബിൻസിയുടെ ഒരു കുർത്ത നോക്കിയിട്ടാണ് ഞാൻ ബാക്കിയൊക്കെ അളവിന് ഇറക്കം മാത്രം പറഞ്ഞിട്ട് കൊടുത്തത് ആ സമയത്ത് ഇങ്ങനത്തെ കഴുത്തുള്ള തയ്ക്കേണ്ടത് വളരെ അപൂർവ്വമായിരുന്നു ഇപ്പോൾ കുറേ കിട്ടും ഞാൻ പറഞ്ഞില്ലേ ഒരു എട്ട് ഒമ്പത് എട്ട് കൊല്ലം മുമ്പത്തെ കാര്യമാണ് ഏഴ് എട്ട് കൊല്ലം മുമ്പത്തെ അപ്പം ഇങ്ങനെ അതിൽ കുർത്താസാക്കിയിട്ട് അതങ്ങോട്ട് മാറ്റിവെച്ചു അപ്പോൾ ഓരോ സെക്ഷൻ ഓരോ സെക്ഷനായിട്ട് മാറ്റി കോട്ടൺ ചുരിദാർ ഷോളുള്ളത് ഒരു വശത്ത് ഷിഫോൺ ചുരിദാറുള്ള ഷോളുള്ളത് വേറെ വശത്ത് പിന്നെ നമ്മൾ സ്ഥിരം എന്താ പറയുക ഉപയോഗിച്ചിട്ട് ഓരോ വട്ടം ഉപയോഗിച്ചിട്ട് ഇടണത് ഒരു ബാഗിൽ അപ്പോൾ ഇങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും അല്ലെങ്കിൽ ഇത് ഈ മുഷിഞ്ഞത് മുഷിച്ചത് ഒരു വട്ടം ഇട്ടതാണ് എങ്കിൽ പോലും അത് മറ്റേതിൻ്റെ കൂടെ വെക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം നമുക്കിതറിയാം ഇത് വയ്ക്കുക ഉടുത്ത് വെച്ചിട്ടുള്ളത് അത് ഇപ്പം നമ്മൾ പറയില്ലേ നമ്മൾ അമ്മമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഉടുത്ത് വെച്ചത് അത് എടുത്ത് ഉടുത്ത് കഴിഞ്ഞാൽ ഇത് അലക്കി കഴിഞ്ഞാൽ പരിപാടി എന്ന് പറയില്ലേ അതുപോലെ അങ്ങനെ ദേ അങ്ങനെതേ ഇതെങ്ങനെയാച്ചാൽ ഫുൾ സെറ്റുകളാണ് കേട്ടോ അപ്പോൾ ഓരോ സെക്ഷൻ കഴിഞ്ഞ് അപ്പോൾ ഞാൻ എന്ത് കാണിച്ചു ചോദിച്ചാൽ ഒക്കെ ബാഗുകളൊക്കെ ഒന്ന് ചെറുതും വലുതൊക്കെ അങ്കുടും കൂടെ ഒക്കെ ഒന്ന് മാറ്റി അപ്പോൾ സെറ്റ് ചുരിദാറുകൾ ഇനി അയോൺ ചെയ്ത് വരുമ്പോൾ ഈ ചെറിയ കവറിൽ ഈ സാരി ബാഗിൽ കൊള്ളില്ല അപ്പോൾ ഞാനത് എടുത്തിട്ട് വലിയ ബാഗിൽ വെച്ചു അപ്പോൾ ഞാൻ എങ്ങനെയാച്ചാൽ സ്ഥിരം ഒന്നുകിൽ സ്റ്റിക്കർ ഒട്ടിക്കും അല്ലെങ്കിൽ മാർക്കറുണ്ട് അതും എഴുതും അങ്ങനെയാണ് കേട്ടോ എൻ്റെ ശീലം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും വീട്ടിലിട്ടിരുന്ന ചുരിദാറുകളാണ് മുമ്പ് ഞാൻ വീട്ടിൽ ഇങ്ങനത്തെ കുർത്തകളാണ് ഇട്ടിരുന്നത് കുർത്തയല്ല വെറുതെ വട്ട വട്ടക്കഴുത്തുള്ള ചുരി നിങ്ങൾക്കത് എൻ്റെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള വീഡിയോസ് കണ്ടറി കഴിഞ്ഞാൽ ഫുള്ള് ഇങ്ങനത്തെ ഇട്ടിരുന്നത് പിന്നീടാണ് എനിക്ക് വയറ് കൂടുതലായി കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ കുർത്ത കുർത്ത ഇടണതിൽ എനിക്ക് പറ്റാണ്ടായി തുടങ്ങി കാരണം നമ്മൾ പാൻറ്റ് ഇടുമ്പോൾ നമ്മൾ പണി എടുക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ഇത്തിരി അറക്കം കൂടുതലുണ്ടെങ്കിൽ അത് കാലിൻ്റെ ഇടയിൽ വരും അപ്പം ഞാൻ കയറ്റി വെച്ചിട്ടാവും ചെയ്യുക അപ്പം അങ്ങനെ അങ്ങനെ വന്നപ്പോൾ എനിക്ക് തന്നെ മടുപ്പ് വന്നിട്ടാണ് ഞാൻ ഈ നൈറ്റി ഇമേലേക്ക് കയറിയത് പിന്നെ ഫിറ്റായിട്ട് നിൽക്കുമ്പോഴേ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊക്കെ അങ്ങനെ എടുത്തിട്ടുള്ള ടോപ്പുകളാണ് പക്ഷെ അതൊക്കെ അങ്ങനെ ഇരിപ്പാണ് ഫസ്റ്റ് ആദ്യമൊക്കെ ഞാൻ ഷൂട്ടിങ് മറ്റേ വീഡിയോസ് എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് എടുക്കുമ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി അങ്ങനത്തെ ഓരോ ടോപ്പുകളൊക്കെ ഇട്ടിട്ടാണ് ഇരുന്നിരുന്നത് പിന്നെ ഞാൻ നോക്കിയപ്പം നിങ്ങളുടെ മുന്നിലിപ്പോൾ ഞാനങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല നമ്മളെപ്പോഴും പറയില്ല ആദ്യം ആദ്യമൊക്കെ നമ്മൾ ഒരു സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര ഡീസൻ്റായിട്ട് പോകും പിന്നെ പിന്നെ എന്തും കാണുന്നവരല്ലേന്ന് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിൽ നടക്കും അതുപോലെ തന്നെ എൻ്റെ കാര്യം കേട്ടോ ആദ്യമൊക്കെ ഞാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ പക്ഷേ ഇപ്പോൾ നമ്മുടെ മക്കളുടെ മുന്നിലേക്ക് എങ്ങനെ നിന്നാലും നമ്മൾ അമ്മമാർ തന്നെയല്ലേ അപ്പോൾ ഇതൊക്കെ ഈ പോളിസ്റ്റർ ടൈപ്പ് ചുരിദാറുകളാണ് കേട്ടോ ടോപ്പുകളാണ് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഡിമ്പിളിന് എപ്പോഴൊക്കെയോ മീഷോന്നോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ അതാണ് നോർമൽ ടോപ്സ് നേടിയിട്ട് ഞാൻ അതിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് അന്നൊക്കെ ഇങ്ങനെയും ചെയ്ത് എടുക്കുമ്പോൾ എനിക്ക് എടുക്കുമ്പോൾ ഒപ്പം ഇവിടെ മറിയാമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും മറിയാമ്മേനെ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ആദ്യം ഓർമ്മ വരെ അവളെയാണ് ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയ രണ്ട് മൂന്ന് കുർത്ത ഞാൻ ഇവിടെ നിന്ന് എടുത്തതാണ് നമ്മുടെ ഓൺലൈനിൽ നിന്ന് മീഷോന്ന് കൊണ്ടുവന്നതാണ് അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇതിലിപ്പോൾ ഒരു അഞ്ചോ ആറോ നമ്മുടെ ഷാഡോസിൽ നിന്ന് എടുത്തത് ഉണ്ടാവും കേട്ടോ നല്ല ആണ് ഇത് ഈ പീച്ചൊക്കെ നമ്മുടെ ഷാഡോസിൽ തീയ്യാണ് പിന്നെ ഇപ്പം ഇതിപ്പോൾ ഇനിയുണ്ട് കുറേ എണ്ണം ഷാഡോസിൽ തീൻറ്റെട്ടോ ഇതൊക്കെ ബോട്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ടോപ്പ് പാകില്ല അപ്പം ഞാൻ ബോട്ടം മാറ്റി വെച്ചു ഇനിയിപ്പോൾ അതിന് പ്ലെയിൻ ഇതുപോലെ എപ്പോഴെങ്കിലൊക്കെ ഒരു ടോപ്പ് കിട്ടുമ്പോൾ അത് യൂസ് ചെയ്യാലോ അപ്പം ഇത് ഫുൾ ബോട്ടമാണ് കേട്ടോ അപ്പം ഞാൻ അയൺ ചെയ്യാൻ വെക്കുമ്പോൾ ആദ്യം സെറ്റായിട്ടാണ് കൊടുക്കാറ് ഈ പ്രാവശ്യം ഞാൻ നോക്കിയപ്പോൾ ഇരുപത്തി മൂന്ന് ഉണ്ട് അപ്പോൾ ഇരുപത്തി മൂന്ന് ടോപ്പിന് ഇരുപത്തി മൂന്ന് ബോട്ടം കൂടി ആകുമ്പോൾ നാൽപ്പത്താറ് പീസായി ഒരു പീസിന് പതിനഞ്ച് രൂപ അപ്പം അങ്ങനെ വരുമ്പോൾ വലിയൊരു എമൗണ്ട് ആവും ഞാൻ നോക്കിയപ്പോൾ അയൺ ബോക്സും അവിടെ ഇരിക്കിൻ്റെ മാഷെയും ക്ലീനായിട്ട് കിടക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ടോപ്പിനല്ലേ പ്രശ്നമുള്ളൂ ബോട്ടത്തിന് ഇപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഒന്ന് അയോൺ ചെയ്യാനായിട്ടെന്ന് വിചാരിച്ചിട്ട് മടക്കാനും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല അപ്പം ഞാൻ ബോട്ടം കൊടുക്കാണ്ട് ടോപ്പുകൾ മാത്രം ഞാൻ അയോൺ ചെയ്യാൻ വെച്ചു പിന്നെ ഡാഡിയുടെ ഷർട്ടുകളുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും അയോൺ ചെയ്യാണ്ട് പറ്റില്ലല്ലോ അപ്പം അങ്ങനെയാണ് ആ സംഭവം അപ്പം ഇതാണ് ഫുൾ കുർത്താ സെറ്റുകളാണ് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ ഒരെണ്ണം കൂടി വരാൻ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ബാഗും കൂടി അതിൻ്റെ മുകളിലേക്ക് വരും ഇനി അടുത്ത സെക്ഷൻ ഞാൻ വെച്ചത് നമ്മളുടെ ബോട്ടമാണ് ഇത് ഫുൾ എങ്ങനെയാ വെച്ചാൽ സാധാരണ പണ്ടത്തെ നമ്മുടെ ചുരിദാറിൻ്റെ ബോട്ടങ്ങളുണ്ടായിരുന്നില്ലേ ലൂസായിട്ടുള്ളത് ഇതാണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുക കാലിൻ്റെ അവിടെ ഇത്തിരി ടൈറ്റ് ഉണ്ടാവും അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഈ ചുരി ബോട്ടവും ഈ മറ്റേ എന്താ പറയുക ലെഗിങ്സൊക്കെ എനിക്ക് ഭയങ്കര വീർപ്പുട്ട കാരണം എൻ്റെ ഈ വയറ് പ്രശ്നമുള്ള കാരണം ഭയങ്കര വൃത്തികേടാണ് എനിക്കത് അപ്പോൾ ഞാൻ അധിക ഭാഗം അധിക ഭാഗം എന്നല്ല ഞാൻ അധികം ഇതാണ് യൂസ് ചെയ്യുക ഇത് മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ ലൂസ് പാൻറ്റ് മാത്രം വല്ലപ്പോഴും മാത്രമാണ് ലെഗിങ്സ് യൂസ് ചെയ്യുക അതും വളരെ അപൂർവം മാത്രം കേട്ടോ അധിക ഭാഗം ഞാൻ ലൂസ് പാൻറ്റാണ് യൂസ് ചെയ്യുക അപ്പം അത്തരം പാൻറ്റുകളാണ് ഈ ഇതിൽ പലാസോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ നമ്മുടെ ഇവിടുന്ന് ഈ പച്ചയൊക്കെ നമ്മുടെ സാരി കേന്ദ്രയിൽ നിന്ന് സിൽക്ക് കേന്ദ്രയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ വൈറ്റൊക്കെ പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാട്ടോ നല്ല പ്യോര് കോട്ടൺ ആണ് അതും ഈ ബ്ലാക്ക് നല്ല ഫുൾ ഹക്കോബ വർക്കാണ് ഫുൾ വർക്കാണ് ഇതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണ് ഇപ്പോൾ സിൽക്ക് ഏന്ധ്രയിൽ നിന്ന് ഞാൻ എടുത്തത് കേട്ടോ ഇതൊക്കെ തൊള്ളായിരം ആയിരത്തിനൊക്കെ എടുത്തപ്പോൾ മറ്റേതിപ്പോൾ മുന്നൂറ്റമ്പത് നാന്നൂറ് രൂപയ്ക്കുള്ളൂ കേട്ടോ അപ്പം കാണുമ്പോൾ ഒക്കെ ഒരുപോലെ തന്നെയാണ് എങ്കിലും വാഷ് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയായിരിക്കും മറ്റേതൊക്കെ നല്ല മെറ്റീരിയലാണ് ഇതിപ്പോൾ അതേ മുന്നൂറ്റി എൺപതാണ് അങ്ങോട്ടാണ് ഇതിന് പക്ഷേ നല്ല കോട്ടൺ ആട്ടോ മറ്റേ ഇതായിട്ടുള്ളത് ഇത് നല്ല കോസ്റ്റ്ലി സാധനമാണ് നല്ല പാർട്ടി വെയറിന് പാർട്ടി വെയർ ഒക്കെ യൂസ് ചെയ്യാവുന്ന നല്ല വർക്കുള്ള ഒരു ബോട്ടമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് എടുത്തതും ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ ഞാൻ ഒരു വസ്തു എടുത്തു വെച്ചു ഇപ്പോൾ ബോട്ടംസും മറ്റേ പലാസോസും അപ്പം അങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇന്ന സാധനം ഇന്നതിന് ഉണ്ടെന്ന് അപ്പം നിങ്ങൾക്ക് ഞാനിതൊക്കെ കാണിച്ചു തരണത് എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇത് മിണ്ടാണ്ട് അലമാര് ഒതുക്കാം പക്ഷേ കുറേ പേരെന്നോട് പറയും ആൻ്റെ എങ്ങനെയാണെന്ന് കാണിച്ചു തന്നോളൂ ഞങ്ങളും അങ്ങനെ ചെയ്യേണ്ടുണ്ട് ഞങ്ങളും അങ്ങനെ ചെയ്തു തുടങ്ങി എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാകും അങ്ങനെ ഒരു ഭാഗം ചെയ്യുമ്പോഴേക്കും നമ്മുടെ തോമുട്ടൻ സ്കൂളിൽ നിന്ന് വന്നു പ്ലേ സ്കൂളിൽ നിന്ന് ഡേ കെയറിയിൽ നിന്ന് വന്നു ഡേ കെയറിയിൽ നിന്ന് വന്ന് അവൻ അവൻറ്റേതായ കളികളും കാര്യങ്ങളൊക്കെ തുടങ്ങി പിന്നെ എങ്ങനെയാണ് ചെയ്തപ്പോൾ അത് കഴിഞ്ഞ് കുളി ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള സമയമാണ് ഇത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ ഓൾറെഡി ഡാഡി പുറത്ത് ഡാഡി ശരി രണ്ട് നേരം പുറത്തേക്ക് പോകട്ടോ പർച്ചേസിങ്ങിനായിട്ടും മറ്റേ പോസ്റ്റ് ചെയ്യാനായിട്ടും ഓരോ കടകളിലേക്കായിട്ടും രണ്ട് നേരം പക്ഷെ ഒരു കുട്ടിയനോട് ചോദിച്ചു എങ്ങനെയാണ് ഇതിൻ്റെ ഇടയിൽ കുട്ടികളുടെ കാര്യങ്ങൾ ഇടയിൽ ഡാഡിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് അതൊക്കെ എന്താ പറയുക ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും അങ്ങനെ ഇതൊക്കെ ഓരോ വസ്തു എടുത്തു വെച്ചു അപ്പോൾ കുർത്തയുടെ സെറ്റടിയിൽ ഉപയോഗിച്ചിട്ടുള്ളത് യൂസ്ഡ് എന്ന് എഴുതിയിട്ടുള്ളത് മോളിൽ അപ്പം നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ആദ്യം ഇങ്ങനെ എടുത്താൽ മതിയല്ലോ അങ്ങനെ അതൊക്കെ ഒതുങ്ങിയതിന് ശേഷം ഞാൻ നമ്മുടെ അയേൺ ചെയ്യാനുള്ള സംഭവങ്ങളെടുത്തു അപ്പോൾ ഇതൊക്കെ ഡാഡിയിലെങ്ങനെയാ ഞാൻ രണ്ട് തരം തിരിച്ചിട്ടാണ് വെക്കുക ഒരു വെസ്ത് ഫുൾ പട്ടിൻ്റെ ഷർട്ടുകളും മറ്റേ വെസ്ത് സെമി കോട്ടൺ അല്ലെങ്കിൽ സിൽക്കും കോട്ടണും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ടൈപ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ എപ്പോഴാണ് നമ്മുടെ ചാക്കോച്ചൻ അപ്പുറത്ത് നിന്ന് ഒച്ചയും ബഹളവും അപ്പം ഞാൻ വാതിൽ തുറന്നിട്ടിട്ടാണ് കേട്ടോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം എനിക്കിങ്ങനെ നോക്കിയാൽ കാണാം അപ്പം കുറേ നേരം എൻ്റെ നേയിൽ കണ്ട എന്നെ കണ്ടിട്ട് പാട്ടും വെച്ചിട്ടുണ്ടല്ലോ ഞാനിവിടെ അപ്പം മൂപ്പര് ഒച്ചിട്ടിട്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഒന്ന് അവനെത്തിച്ച് നോക്കും അപ്പം ഡിവൈൻ ആ സമയത്ത് അടക്കളയിലാണ് ഇന്ന് ഉഴുന്നുകടയിൽ ഉണ്ടാക്കണം ഒരു ഡിവൈൻ അപ്പം നല്ല മണം വരുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്താണെന്ന് മനസ്സിലായി അപ്പോഴാണ് നോക്കിയപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് പോയി എത്തിച്ച് വയ്ക്കിയപ്പോഴാണ് നല്ല മുരുപുരാന്നുള്ള ഉഴുന്നുകൂടെ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ അത് ഐ ഏൺ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അതേ പെറുക്കിക്കൂട്ടി ഒരു വെസ്ത് ഷർട്ടുകളും മറ്റേ വെസ്ത് ഇതൊക്കെയായിട്ട് റെഡിയാക്കി കൊണ്ടുവന്ന് സെറ്റീമോ കൊണ്ടുവന്ന് വെച്ച് ദീപാനമ കൊണ്ടുവന്ന് വെച്ചു ഇനിയിപ്പോൾ ഡാഡിക്ക് നാളെ അതെടുത്ത് കൊണ്ടുപോ പോവാണ്ടു അപ്പോഴാണ് ബാക്കി ഇങ്ങനെ ഒതുക്കി ഒതുക്കി വന്നപ്പോൾ നമ്മുടെ ലെഗ്ഗിങ്സ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ലെഗ്ഗിങ്സ് ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യില്ല എങ്കിലും അത്യാവശ്യം കളറുകൾ എൻ്റെ കയ്യിലുണ്ട് പിന്നെ കുട്ടികൾക്കായാലും വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ അങ്ങനെ ലെഗ്ഗിങ്സ് ഉള്ളത് ഞാൻ ഉള്ള സംഭവങ്ങൾ ഒതുക്കി വെച്ചു കാരണം ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും ഡ്രസ്സ് ഇടുമ്പോളായിരിക്കും ബോട്ടം മാച്ചില്ലാണ്ടിരിക്കുക അപ്പം അങ്ങനെ വരുമ്പോൾ ഇല്ലാണ്ടിരിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് കുട്ടികളുടെ ലെഗിങ്സാണ് കേട്ടോ കുട്ടികളുടെ കയ്യിൽ എനിക്കായിട്ട് ഞാൻ ഒന്നും എടുക്കാറില്ല ആ കുട്ടികൾ എടുത്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അവരുടേതായ വില ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുള്ളത് ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എനിക്കായിട്ട് ഞാൻ അങ്ങനെ ലെഗ്ഗിങ്സോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും എടുക്കാറില്ല ചുരിദാറുകൾ എടുക്കാറുണ്ട് അല്ലാണ്ട് അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ ഇതൊക്കെ നമ്മുടെ ഷോളുകളാണ് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ പള്ളിയിലേക്ക് പോകാനായിട്ട് ടോപ്പുകൾ സെപ്പറേറ്റ് ആയിരുന്നു അപ്പം ഞാൻ കുറച്ച് ടോപ്പുകൾ ഒരുമിച്ച് ഞാൻ ഒരു കുട്ടിക്ക് കൊടുത്തു അപ്പോൾ അതുകൊണ്ട് ഷോളുകൾ മാത്രം ബാക്കി വന്നു അപ്പം ഷോള് ഫുള്ള് ഞാൻ ഒരു വെസ്ത് ഒതുക്കി വെച്ചു അപ്പോൾ ഇവിടെ മറ്റേ എന്താ പറയുക ലെഗ്ഗിങ്സും ഷോളും കൂടി ഒരെണ്ണത്തിൽ വെച്ചു അപ്പോൾ ഷോൾ എന്ന് വെച്ചാൽ നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ സെറ്റ് അല്ലെങ്കിൽ മാത്രം ഇതി എന്ന് പറയുന്നത് എടുക്കുക അങ്ങനെയല്ലേ ചെയ്യുള്ളു അപ്പം എപ്പോഴും വേണ്ട സാധനമല്ലോ അപ്പം ഞാൻ അത് മാത്രം രണ്ടും കൂടിയിട്ട് ഒരു കവറിലാക്കി ഒരു സാരി ബാഗിലാക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു അപ്പം ഇതൊക്കെ നിങ്ങൾ അന്ന് കണ്ടാവും സിൽക്ക് കേന്ദ്രയിൽ നിന്ന് എടുത്തത് നല്ല തരം ഷോളുകൾ അപ്പം ഞാൻ നോക്കിയപ്പോൾ അത് ഇപ്പം പെട്ടെന്ന് തൽക്കാലം ആവശ്യമുള്ളതല്ല ഇനി ഇതിനൊക്കെ സെറ്റൊക്കെ ഒപ്പിച്ചിട്ട് വേണം എനിക്കത് യൂസ് ചെയ്യാനായിട്ട് അപ്പം ഞാനത് ബെദ്രായിട്ട് എടുത്തു വെച്ചു അപ്പോൾ ലെഗ്ഗിങ്സും ഷോളും കൂടിയിട്ട് ഒരുത്തിൽ അത് ഏറ്റവും അടിയിൽ കൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ അത്യാവശ്യമുള്ള സംഭവങ്ങളൊന്നുമല്ലല്ലോ അങ്ങനെ അതെ എല്ലാതും ഒരുവിധം വിധം അങ്ങോട്ട് ഒതുങ്ങി ഇനി ഇത് കാണുന്നത് മുഴുവൻ എൻ്റെ ജ്വല്ലറി ബോക്സുകളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ച് തരാം അതുപോലെ എന്നോട് എപ്പോഴും ഒരു മോള് പറയും സാരി കളക്ഷൻസ് അതും ഞാൻ കാണിച്ച് തരാം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലെ ഫ്രീ ആയിട്ട് ഒരു ദിവസം കിട്ടുമ്പോൾ ഞാനത് എൻ്റെ ഓർണമെൻറ്റ്സ് കാണാൻ നല്ല ഭംഗിയുള്ള ഓർണമെൻസ് ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഇടില്ല പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ ഡിംബിൾ ചെയ്യണ പോലെ എടുത്ത് വെക്കല ഇത്തിരി കൂടുതലാണ് സെറ്റ് സെറ്റായിട്ട് കുറേ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഇന്ന് കൊണ്ടു വന്നേലത്തെ പാറ്റേണാണ് നല്ല ഭംഗിയുണ്ട് റൂബീൻ ചെയ്ടും നല്ല രസമുള്ള എന്താ പറയുക നല്ല മാലയാണ് കേട്ടോ അത് ഇങ്ങനെ പടി രണ്ട് പടി വെച്ചിട്ട് മൂ മൂന്നഴയായിട്ട് ഇത് തന്നെ ലോങ് ചെയിനും ഉണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ഒരു ട്രഡീഷണലാണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ലേ ചോദിച്ചാൽ അല്ല അങ്ങനത്തെ ഒരു നല്ല മാല ഒരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ ഒരു മാലയാണ് അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതീന്ന് പറയണം ഏതെങ്കിലും ഒരു പരിപാടിക്ക് ഞാൻ ഒരെണ്ണം ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ കാരണം കാണാൻ നല്ല രസമുണ്ട് നല്ല ഇറക്കം ഇത് എങ്ങനെയാച്ചാൽ നല്ല ഇറക്കത്തിലാണ് മറ്റേത് നെക്ലസ് ടൈപ്പാണ് എന്നാൽ ബാക്ക് ചെയിൻ ഇട്ടാൽ ഒരു എട്ട് പിടിയിലെ പോലെ നമ്മുടെ സാരിയുടെ ഫ്ലീറ്റ്സിൻ്റെ മുകളിൽ ഇടാവുന്ന പോലെ ഇടുകയും ചെയ്യാം അപ്പോൾ ഇത് രണ്ടിപ്പോൾ ഇന്ന് പുതിയതായിട്ട് കൊണ്ടുവന്നതാണ് അപ്പം അങ്ങനെ സമയം പോയിതൊന്നും അറിഞ്ഞില്ല രാത്രിയായി ശരിക്കും ഒമ്പതര ആയ സമയത്താണ് എൻ്റെ ഒതുക്കലും പെറുക്കലൊക്കെ കഴിഞ്ഞത് കേട്ടോ എന്നാലും നമ്മൾ ഉറങ്ങണേക്കാളും നല്ലതല്ലേ ഇത് കുറേ നാളായി ഉണ്ടായിരുന്നു ഒതുക്കിയിട്ട് ഒതുക്കിയിട്ട് കുറേ നാളായിട്ടില്ല ഈ തരം തിരിച്ചൊക്കെ വെച്ചിട്ട് അപ്പം ഏൺ ചെയ്യാനായിട്ട് എടുത്തോട് കൂടിയിട്ടാണ് കണ്ടത് അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ അതേ നമ്മുടെ അച്ചുട്ടൻ വീഡിയോ കോൾ ചെയ്തു അപ്പോൾ ആദ്യം ഡിംബിള് ഫോൺ ചെയ്യുക ചെയ്താൽ ചെയ്തപ്പം അവൻ അവിടെ ഭയങ്കര കരച്ചിൽ അപ്പാ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വീഡിയോ കോൾ ചെയ്യാൻ വന്നപ്പോൾ അവള് പറഞ്ഞു വീഡിയോ കോൾ ചെയ്താൽ കരച്ചിൽ കൂടും എന്ന് പറഞ്ഞിട്ട് എന്നാലും സാരമില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്താണ് അപ്പം ഉപ്പിരേ പഠിച്ച കാര്യങ്ങൾ വർത്താനം പാട്ട് ബഹളം ബഹളമായി ആണ് കേട്ടോ അപ്പം അങ്ങനെ കുറേ പ്രാവശ്യം കറ്റയിലും ഓൺ ജയിലുമൊക്കെ ആയിട്ട് നിന്ന് അവസാനം തന്നെ അറിയാണ്ട് കട്ടായിപ്പോയത് പിന്നെ കരച്ചിലും ബഹളം ആയി പിന്നെ അവൻ ഓക്കെ ആയിട്ട് അപ്പോൾ കരഞ്ഞിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്കൊരു സുഖമില്ല കുട്ടികൾ കരഞ്ഞിട്ട് കിടന്നുറങ്ങുമ്പോൾ നമ്മളെ ചോദിച്ച് കരഞ്ഞിട്ട് അപ്പാപ്പാന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കിടക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഒരു എന്താ പറയുക മനസ്സിലൊരു വിഷമാ കുട്ടിയെടുത്തില്ലല്ലോ അപ്പം അപ്പാപ്പനും വിഷമായി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഉഷാറായിട്ടുള്ള ഫോട്ടോ അയച്ചു അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് സമാധാനമായി അപ്പോൾ ഈ സമയത്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും ഡാഡി ഇരിക്കുകയായിരുന്നു എട്ടാം മണി പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഇത്തിരി ലേറ്റായാലും അത് ചെയ്ത് തീർക്കേണ്ടതുണ്ടാവുമല്ലോ അപ്പോൾ ഇന്ന് തന്നെ ചെയ്താൽ നാളേക്കത് ശരിയാവുള്ളൂ അപ്പോൾ അങ്ങനെ ദേ ഇവിടെ അമ്മയും മോനും കിടക്കണ വീഡിയോ എനിക്ക് അയച്ചെന്നതാണ് ഇപ്പം കുഴപ്പമൊന്നുമില്ല മമ്മി കരച്ചിലൊക്കെ മാറി അവന് ഉഷാറായിന്ന് പറഞ്ഞിട്ട് കാരണം അവനപ്പാപ്പനെ കണ്ട അപ്പാപ്പനെ വേണം അപ്പാപ്പൻ വായു അപ്പാപ്പം പോകാന്ന് പറഞ്ഞിട്ട് നിൽക്കും അപ്പോൾ ഇപ്പം കുഴപ്പമില്ല അവൻ ഉഷാറായി എന്ന് പറഞ്ഞിട്ട് അയച്ചു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അപ്പാപ്പനും സ്വസ്ഥതയുണ്ടാവില്ലേ കിടന്നുറങ്ങണ കൊടുത്ത് അപ്പം അവനെപ്പോഴും ദേ നമ്മുടെ ഒരു പാവേനെ കെട്ടിപ്പിടിച്ച് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴും അവനാ പാവേനെ കെട്ടിപ്പിടിച്ചിട്ടാണ് എപ്പോഴും കിടന്നുറങ്ങുക അപ്പം അവനമ്മേനെ പേടിപ്പിക്കുക കോക്കൂ കോക്കൂ എന്ന് പറഞ്ഞിട്ട് അവന് പേടിയൊന്നും ഇല്ല കേട്ടോ അവനമ്മേനെ പേടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പം അതൊക്കെ അയച്ചന്ന് അപ്പോൾ നമ്മുടെ മൂന്ന് കുട്ടികളെയും ഇന്ന് കണ്ണ് നിറച്ച് കണ്ടു അങ്ങനെ അവർക്കും നൈറ്റ് പറഞ്ഞിട്ട് അവർ കിടന്നുറങ്ങി അത് കഴിഞ്ഞപ്പോഴാണ് ഡിമ്മിൾ ഫോട്ടോ അയച്ചു തന്നു അവൻ ഓക്കിയാണ് കേട്ടോ അവൻ മിടുക്കനായിട്ടുണ്ട് വിഷമിക്കണ്ട കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ അയച്ചു അപ്പം ഞാൻ നോക്കിയപ്പോൾ അവരിത്തിരി ഭേദം വെച്ച പോലെ തോന്നുന്നുണ്ട് ഒരിത്തിരി ഉരുണ്ടുണ്ട് അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബിൻസിമയും മീൻ കൂട്ടിയിട്ടൊക്കെ ചോറ് കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കഴിക്കും തോന്നുന്നുണ്ട് അവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഒരു ഇതിൽ കഴിക്കും തോന്നുന്നുണ്ട് മൂപ്പരേട്ടോ അങ്ങനെ ഇതേ ഞാൻ നടയിൽ മെഴുകിതിരി കത്തിക്കാനായിട്ട് കത്തിക്കുകയല്ല ഇത് പ്രാർത്ഥനയുടെ സമയത്ത് നോക്കിയപ്പോൾ അറിയാലോ അത് പൊട്ടിയിരിക്കായിരുന്നു അപ്പോൾ ഡാഡി പറഞ്ഞു ഞാൻ വേഗം പുതിയത് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ സ്റ്റോക്കാണല്ലോ നിങ്ങൾക്കറിയാലോ ഞാൻ അത് ഒതുക്കുമ്പോൾ കാണിച്ചു തന്നിട്ടില്ലേ ഇങ്ങനത്തെ ക്യാൻഡിൽസൊക്കെ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ഈ ഈ ഗ്ലാസ് എപ്പോഴും ഇങ്ങനത്തെ ഗ്ലാസ് ജാറുകൾ എപ്പോഴും അവിടെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ നാളെ ചൊവ്വാഴ്ച തന്നിട്ടാണ് അതാണ് ഞാൻ എന്തോണിസ് പുണ്യാളിനെ ശരിക്കും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡാഡി വന്നിട്ട് വേഗം മറ്റേ ഇതിൻ്റെ ബോട്ടിൽ തിരയാണ് അപ്പം ഞാനെങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നതെന്ന് നിങ്ങൾക്കറിയാലോ ഞാൻ ഓരോ പ്രാവശ്യം ഒതുക്കി വെക്കണതാണ് കുട്ടികളാരെങ്കിലും എന്തെങ്കിലും എടുക്കുകയോ അല്ലെങ്കിൽ പുതിയ സാധനങ്ങൾ വെക്കുകയോ ചെയ്യുമ്പോൾ അത് അതാത് സ്ഥാനത്ത് വെക്കാണ്ടാവുമ്പോൾ വീണ്ടും മരിച്ചു വരിയിടും അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ഗ്ലാസ് എടുത്തു അപ്പോൾ അത് ശരിക്കും സെൻറ്റഡ് കാൻഡ് ക്യാൻഡിലായിരുന്നു നല്ല മണമുള്ള ക്യാൻഡിലുണ്ടായിരുന്ന ഒരു ഗ്ലാസ് അത് കേട്ടോ അപ്പം അതും എടുത്തപ്പോൾ തന്നെ നല്ല മണം അപ്പം അതെനിക്ക് തോന്നുന്നു ഡയോൺ മറ്റേ അയർലൻഡിൽ നിന്ന് കൊടുത്തയച്ചു അവൻ എപ്പോഴും എനിക്ക് മെഴുകിതിരി ഇഷ്ടമായ കാരണം അവനത് കൊടുത്തയച്ചിരുന്നു അപ്പം ഞാൻ ഡാഡിയോട് പറഞ്ഞു നാളെ ആ ഭാഗം മുഴുവൻ ചൂടുവെള്ളം തൊട്ട് കഴുകേണ്ടി വരും കാരണം ഫുൾ മെഴുകായി ഇങ്ങനെ പൊട്ടിയപ്പോൾ എനിക്ക് തോന്നുന്നു ആകെ തീർച്ചയെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഭംഗിയിട്ട് അങ്ങോട്ട് കഴിഞ്ഞ് ഒതുക്കലും പെറുക്കലും എനിക്ക് ചോദിക്കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം